ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ബേക്കറിയിലൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ബർഫി അല്ലെങ്കിൽ കോക്കനട്ട് ബൺ എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ആ ടേസ്റ്റിയോട് കൂടി നമുക്ക് എങ്ങനെ വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റേഷനായിട്ട് വെക്കണം. ഇതിന് ഞാനിവിടെ അര ടേബിൾ സ്പൂൺ ഈസ്റ്റ്, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ, അതുപോലെ അതിൻ്റെ കൂടെ ഒരു കാൽ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് ലൈറ്റ് ചുടുവെള്ളം, ഒരു ലൂക്ക് വാം വാട്ടർ, നല്ല തിളച്ച വെള്ളം പാടില്ല, ഇളം ചുടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് ഒന്ന് ഒരു 5 മിനിറ്റോളം ഒന്ന് മൂടി വെക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റായി. നമ്മൾ തുറന്നാക്കിയപ്പോൾ ഈസ്റ്റൊക്കെ നന്നായിട്ട് അലിഞ്ഞ്, പഞ്ചസാര അലിഞ്ഞ് നല്ല ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡവ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ ബൗളെടുത്തിട്ടുണ്ട്. ആ ബൗളിലോട്ട് 2 കപ്പ് മൈദ തന്നെ എടുക്കും. ഞാൻ ഇവിടെ 2 ബർഫി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് മൈദ, ഇതിൽക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത്. പിന്നെ അതിലേക്ക് ഞാൻ 1/2 കപ്പ് പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈസ്റ്റിൻ്റെ ആ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ, അവിടെ ഇപ്പോൾ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അത് മുഴുവനായിട്ട് ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടില്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തി പരി വരില്ല, അതിനേക്കാളും ഒന്നും കൂടി ഒരു പൊടിക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഡവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ല. ചപ്പാത്തിൻ്റെ അത്രയും ടൈറ്റ് അല്ല, എന്നാൽ അതിനെക്കാട്ടും കുറച്ച് ലൂസാണ്. എന്നാൽ പറ്റ ലൂസാവാനും പാടില്ല, പിന്നെ നമ്മളത് ബർഫി ഉണ്ടാക്കുമ്പോൾ ശരിയായി കിട്ടില്ല. പിന്നെ നമ്മൾ ഈ കുഴച്ച് വെച്ച മാവ് നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് 2 മണിക്കൂർ നല്ല വാമായിട്ടുള്ള തലത്ത് വെക്കുക. ഇത് മാവ് പൊങ്ങി വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ബർഫിക്കുള്ള ഫില്ലിങ് തയ്യാറാക്കുക. ഇത് ഞാൻ ഇവിടെ ഒരു ഫ്രൈയിങ് പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യും യൂസ് ചെയ്യാം. അതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കളറ് മാറി വരുമ്പോൾ അതിൽക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കുക. കിസ്മിസിൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെ ഒക്കെ കണക്ക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് റോസ്റ്ററായി വന്ന് നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് ചരുകിയിട്ട് അതൊന്നായിട്ട് ചേർത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, പക്ഷേ 1/2 കപ്പ് ഇടുമ്പോൾ തന്നെ ഏകദേശം നല്ല മധുരം ഉണ്ടാവും. ഇനി പഞ്ചസാര അലിയുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ഫില്ലിങ് റെഡിയാണ്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്യാം. ഇത് ഏകദേശം 2 മണിക്കൂറായി, നമ്മളെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഡവ് ഞാൻ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. 2 ബർഫിയിൽ ഉണ്ടാക്കുന്നത്, അപ്പോൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടി, മൈദപ്പൊടീനെയാണ് യൂസ് ചെയ്യുന്നത്, തൂവിയിട്ട് അതിൽ ഒരു പോർഷൻ എടുത്തിട്ട് പരത്തിയെടുക്കുകയാണ്. പരത്തുമ്പോൾ നല്ല കട്ടി കുറച്ച് പരത്തരുത്, കുറച്ച് കട്ടി വേണം. കാരണം നമുക്കിത് സെൻറ്ററിൽ ഫില്ല് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി പരത്താനുള്ളതാണ്. അപ്പോൾ കട്ടി പറ്റ കുറഞ്ഞാൽ പിന്നെ നമുക്കിത് പരത്തുന്ന സമയത്ത് പൊട്ടിപ്പോവും. അപ്പോൾ കുറച്ച് കട്ടിയിലൊന്ന് പരത്തിയെടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങാണ്, ഫില്ലിങ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ
ബർഫി ഒന്ന് കളർഫുൾ ആക്കാനായിട്ട് ഞാൻ ഇവർക്ക് രണ്ടര ടേബിൾ സ്പൂണോളം ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പരത്തി വെച്ചത് എടുക്കുക, എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ലിങ്ങിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇതിൻ്റെ സൈഡ്സ് എല്ലാം ഇങ്ങനെ ഒന്ന് കൂട്ടിയെടുക്കുക. എന്നിട്ട് ഇത് കൂട്ടിയെടുത്തതിന് ശേഷം ഇതിന് നടുവിൽ ഇങ്ങനെ അമർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ആദ്യം പരത്തിയ പോലെ തന്നെ പരത്തിയ, പക്ഷെ പരത്തുമ്പോൾ അധികം പ്രഷർ കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് നല്ല ജെന്റിലായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. അധികം പ്രഷർ കൊടുത്താൽ ഇതിൻ്റെ പുറഭാഗമൊക്കെ പൊട്ടിപ്പോവും. ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല ജെന്റിലായിട്ടൊന്ന് പരത്തി കൊടുക്കുക, അധികം വട്ടം വെപ്പിക്കണ്ട. അങ്ങനെ നമ്മൾ ഇതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്, ഇത്രയും കട്ടി മതി. അതധികം കട്ടി കുറച്ച് പൊട്ടിപ്പോവും. പിന്നെ അതിനായിട്ട് ഞാൻ ഒരു എഗ് വാഷ് റെഡി ആക്കുന്നുണ്ട്. ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുകളിൽ തേച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരു മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാണ്. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു പഴയ പാൻ അടിയിൽ വെച്ചിട്ട് അതിന് മുകളിലാണ് ഞാൻ ഉണ്ടാക്കാനുള്ള തവ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ബണ്ണ് അതിലോട്ട് ഇട്ടെടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിട്ട് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മറ്റേ സൈഡ് ഇതേപോലെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഇപ്പം അങ്ങനെ ഏകദേശം രണ്ട് സൈഡും ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. നമ്മൾ ആദ്യം മറിച്ചിട്ട സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള മുട്ടൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെ പുറം ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്യുക. ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് ടേസ്റ്റി ആയിട്ടുള്ള കൊക്കി ബർഫി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.